കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറത്തിന്റെ മറ്റൊരു സംരംഭമായ ലേണിംഗ് വിത്തൗട്ട് സീയിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കാഴ്ച പരിമിതർക്ക് ആവശ്യമായ കമ്പ്യൂട്ടർ സ്മാർട്ട് ഫോൺ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളും അവയുടെ ഉപയോഗവും നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഞങ്ങൾ ഷെയർ ചെയ്യുന്ന അറിവുകളും വിവരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. സോ ഇന്ന് നമ്മൾ ജോസ് 2019, അതായത് ജോസിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. വളരെ സിമ്പിളാണ്, മറ്റു ജോസിൻ്റെ ക്രാക്കിനേക്കാൾ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ജോസ് 19. സോ ഞാൻ ആ ഡയറക്റ്റ് സെറ്റപ്പ് ഫയലിലോട്ട് പോവുകയാണ്. ജോസ് 2019.1903.47x6470.55. ഓക്കെ, എൻ്റർ ചെയ്യുന്നു. ഇതിനകത്ത് എന്തൊക്കെ ഫയൽസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സെലക്റ്റഡ് ബ്ലൈൻഡ് ഹെൽപ്പ് ഹോം പേജ് 2 ഓഫ് 3. രണ്ടാമത്തേത് ബ്ലൈൻഡ് ഹെൽപ്പ് ആണ്. ഫസ്റ്റ് വൺ ക്രാക്ക് 1 ഓഫ് 3 ക്രാക്ക് ആണ്. J2019.1903.47.400 of 3. അപ്പം മൂന്നാമത്തെ ഫയല് ജോസിന്റെ സെറ്റപ്പ് ഫയലാണ്. ഞാൻ അതിൽ എൻ്റർ ചെയ്യുന്നു. ഇനിഷ്യലൈസിംഗ് ജോസ് സെറ്റപ്പ്. ജോസ് ഇൻസ്റ്റാൾ വിൻഡോ. JAWS install dialog. Welcome to the JAWS install. So ഇവിടെ ജോസിന്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ജോസിന്റെ വോയിസ് നിങ്ങൾ കേട്ട് കാണും ഇപ്പോൾ. അപ്പോൾ നമുക്ക് NVDA ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. NVDA menu exit X. ഞാൻ NVDA എക്സിറ്റ് ചെയ്യാണ്. Exit NVDA dialog. What would you like to do? JAWS install dialog. Welcome to the JAWS install. Press spacebar to accept the license agreement followed by enter to begin. I accept the license agreement checkbox not checked. അപ്പോൾ ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ സ്പേസ് ബാർ അടിക്കുന്നു. എൻ്റർ പ്രസ് ചെയ്യുന്നു. നിങ്ങൾ ആ ഡയലോഗ് കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു. പ്രസ് സ്പേസ് ബാർ ആൻഡ് ദെൻ പ്രസ് എൻ്റർ ടു കണ്ടിന്യൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റർ ചെയ്യുന്നു. JAWS install dialog. Performing JAWS install. Press escape to cancel. Progress bar 0%. സോ ഇവിടെ ജോസിന്റെ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് വെയിറ്റ് ചെയ്യാം. JAWS install dialog. The JAWS install has completed successfully. Close button. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ജോസിന്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇവിടെ നമ്മൾ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. സ്പേസ് ബാർ അടിക്കുന്നു. JAWS setup information dialog. The setup has made changes that require you to restart your computer. Would you like to restart now? Yes button. അപ്പോൾ ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ റീസ്റ്റാർട്ട് കൊടുക്കുകയാണ്. സോ ഇവിടെ എൻ്റെ സിസ്റ്റം റീസ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ജോസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനാദ്യം നമ്മൾ സിസ്റ്റം റീസ്റ്റാർട്ടായി വരുന്ന സമയത്ത് തന്നെ ജോസും ലോഡായി വരും. ആദ്യം ജോസ് ക്വിറ്റ് ചെയ്യണം. ക്വിറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ക്രാക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ക്ലാഷ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ജോസിൻ്റെ സെറ്റപ്പ് ഫയലിലുള്ള ഫോൾഡറിലോട്ട് പോവുകയാണ്. TH disk L IL local disk D local disk J JAWS 2 items. അപ്പോൾ വീണ്ടും നമ്മൾ ഫയൽ സെറ്റപ്പ് ഫയലുള്ള ഫോൾഡറിലോട്ട് വന്നു. ഇതിനകത്ത് ഞാൻ ക്രാക്ക് എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യാണ്. ക്രാക്ക് 1 of 3. ഓക്കേ, items new list x64 not selected 1 of 1. അപ്പോൾ അതിനകത്ത് ഒരു ഫോൾഡർ ഉണ്ട് x64 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അത് എൻ്റർ ചെയ്യുന്നു. items jfw. ഇതിനകത്ത് line help home page 1 of 3 മൂന്ന് ഫയലാണ്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് അതായത് JSW-ഉം മൈ സർട്ടിഫിക്കറ്റ്. ഈ രണ്ട് ഫയലും നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ രണ്ട് ഫയൽ സെലക്ട് ചെയ്തു, കോപ്പി ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിലോട്ട് വരുന്നു. ഡെസ്ക്ടോപ്പിൽ ജോസിന്റെ ഐക്കൺ നമുക്ക് ജെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജോസിന്റെ ഐക്കണിലോട്ട് ഫോക്കസ് വരും. അവിടെ ഞാൻ മെനുവിക്ക് പ്രസ് ചെയ്യുന്നു. കോണ്ടെക്സ്റ്റ് മെനു വന്നു. ഇവിടെ നമ്മുടെ ലൊക്കേഷനിലോട്ട് പോകാൻ വേണ്ടി ഐ ആണ് ഷോർട്ട് കട്ട്. ഞാൻ ഐ പ്രസ് ചെയ്യുന്നു. സോ നമ്മുടെ ലൊക്കേഷൻ ഓണായി വന്നിട്ടുണ്ട്. അതായത് സിയിൽ പ്രോഗ്രാം ഫയൽസിനകത്ത് ഫ്രീഡം സയന്റിഫിക് എന്ന് പറഞ്ഞ ഫയലിനകത്താണ്, അല്ല ഫോൾഡറിനകത്താണ് നമ്മുടെ ഈ ജോസിന്റെ മറ്റു സംഭവങ്ങളെല്ലാം കിടക്കുന്നത്. അപ്പോൾ ആ ഫയൽ നമ്മൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ജോസിന്റെ ഐക്കണിൽ
ഗോ ടു ലൊക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇവിടെ റീപ്ലേസ് ഫയൽ എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. റീപ്ലേസ് ദ ഫയൽ ഇൻ ദ ഡെസ്റ്റിനേഷൻ. ഞാൻ അവിടെ സ്പേസ് ബാർ കൊടുക്കുന്നു. Continue with automatic administrator rights button. Continue with the automatic rights. അത് തന്നെ കൊടുക്കുക. Pause the operation checkbox not checked. Please only pause the operation. വീണ്ടും കണ്ടിന്യൂ വിത്ത് ചോദിക്കുന്നുണ്ട്. ഇതിനിവിടെ Do this for all current items. Checkbox not checked. Please only. Do this for all items. ഞാൻ അത് ചെക്ക് ചെയ്തു. Checked. Continue with automatic administrator rights button. Continue with the automatic rights. ഞാൻ അവിടെ സ്പേസ് ബാർ പ്രസ് ചെയ്യുന്നു. Pause the operation checkbox not checked. 2000. സോ ഇവിടെ ഡെസ്ക്ടോപ്പ് ജോസിന്റെ ഫോൾഡറിലോട്ട് നമ്മുടെ ക്രാക്ക് ഫയൽസ് പേസ്റ്റ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് വീണ്ടും നമ്മുടെ ക്രാക്കിന്റെ ഫോൾഡറിലോട്ട് പോവാം. മൈ സർട്ടിഫിക്കറ്റ് എന്റെ മേലെ നിന്നുകൊണ്ട് വീണ്ടും മെനു കീ പ്രസ് ചെയ്യുക. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഇൻസ്റ്റാൾ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ എൻ്റർ ചെയ്യുക. ഇതൊരു കോംബോ ബോക്സിന്റെ മേലെയാണ് ഫോക്കസ് വരുന്നത്. അവിടെ ഞാൻ ഡൗൺ എയറോ പ്രസ് ചെയ്യുന്നു. ലോക്കൽ മെഷീൻ എന്നുള്ള ഓപ്ഷൻ ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്തു ടാബ് ചെയ്യുന്നു. വീണ്ടും ഒരു പേജിലോട്ടാണ് പോയത്. ഇവിടെ ഒന്നും ചെയ്യേണ്ട, നേരെ ടാബ് ചെയ്ത് നെക്സ്റ്റ് ബട്ടണിൽ പോവുക. അപ്പോൾ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. You have specified the following settings. List certificate store selected. Automatically determined by the wizard 1 of 2. അപ്പോൾ ഇവിടെ ഫിനിഷ് കൊടുക്കുക. Finish button complete. Wizard Alt plus F. F64 certificate import wizard dialog. The import was successful. Okay button. Stays F. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് സക്സസ്ഫുൾ ആയിട്ട് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫോൾഡർ ക്ലോസ് ചെയ്യുന്നു. വീണ്ടും ഡെസ്ക്ടോപ്പിൽ വരുന്നു. ജോസിന്റെ ഐക്കണിലോട്ട് പോകുന്നു. ഓക്കെ, ഇവിടെ ഞാൻ പ്രോപ്പർട്ടീസ് എടുക്കുകയാണ്. ജോസിന്റെ ഓൾ ടെൻഡർ അടിച്ചുകൊണ്ട് ഇവിടെ ഞാൻ കൺട്രോൾ ടാബ് പ്രസ് ചെയ്ത് property page if this program isn't working correctly on this version of wind രണ്ടാമത്തെ പേജിലോട്ട് ജസ്റ്റ് ഒരു കൺട്രോൾ ടാബ് പ്രസ് ചെയ്യുക. രണ്ടാമത്തെ പേജിൽ വരും. ഇവിടെ ടാബ് ചെയ്യുക. How do I choose run this program in compatibility mode for checkbox not checked ഇവിടെ ഒന്നും നമ്മൾ ഒന്നും ചെയ്യണ്ട. Disable force run this program as an administrator checkbox not checked run this program as an administrator ഈ ഓപ്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്യണം. അത് നോട്ട് ചെക്ക് ആണ്. സ്പേസ് ബാർ അടിച്ചുകൊണ്ട് ചെക്ക് ചെയ്യാം നമുക്ക്. വീണ്ടും ടാബ് ചെയ്യുന്നു. അവിടെ ഒന്നും ചെയ്യണ്ട. ചേഞ്ച് സെറ്റിംഗ്സ് ഫോർ ഓൾ യൂസേഴ്സ് അവിടെ വീണ്ടും നമ്മൾ സ്പേസ് പ്രസ് ചെയ്യുന്നു. ഇവിടെ വീണ്ടും ഞാൻ ടാബ് പ്രസ് ചെയ്യാണ്. ഇവിടെ ഒന്നും ചെയ്യണ്ട. അത് ഉണ്ടല്ലേ. ഇവിടെ നമ്മൾ നേരത്തെ റൺ ദിസ് പ്രോഗ്രാം ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ചേഞ്ച് ഓൾ സെറ്റിംഗ്സിൽ നോട്ട് ചെക്ക് ആണ്. അപ്പൊ വീണ്ടും ചെക്ക് ചെയ്യാം. ജോസിന്റെ ക്രാക്കിംഗ് മെത്തേഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ജോസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഞാൻ എൻവിഡിയ ക്യൂട്ട് ചെയ്യുകയാണ്. ഇനി ജോസ് എടുക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, ഇപ്പൊ ആക്ടിവേഷൻ മെസ്സേജ് വരുന്നില്ല. ജോസ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സോ ജോസ് ഇങ്ങനെയാണ് നമ്മൾ ജോസ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ സ്റ്റെപ്പ് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ, നമ്മൾ ജോസിന്റെ ഷോർട്ട് കട്ട് കീ എങ്ങനെയാണ് എന്ന് കൂടെ നമുക്ക് നോക്കാം. ഞാൻ ജോസ് ക്യൂട്ട് ചെയ്തു. വീണ്ടും എൻവിഡി എടുക്കുകയാണ്. എൻവിഡി വന്നു. ഞാൻ ജോസില് ജോസിന്റെ മേലെ നിന്നുകൊണ്ട് വീണ്ടും പ്രോപ്പർട്ടീസ് എടുക്കുകയാണ്. ഓൾ ടെൻഡർ അടിച്ചുകൊണ്ട് അപ്പൊ പ്രോപ്പർട്ടീസിൽ ഞാൻ ജസ്റ്റ് ടാബ് അടിച്ചു പോയപ്പോൾ ഷോർട്ട് കട്ട് കീ ഓക്കെ. അപ്പൊ ഞാനിവിടെ കൺട്രോളും ഓൾട്ടും ജെയും പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. നമുക്ക് നോക്കാം.
എന്താ ചെയ്തത്, ഞാൻ ജസ്റ്റ് കൺട്രോൾ ഓൾട്ട് ജെ പ്രസ് ചെയ്ത് പിടിച്ചപ്പം ഷോർട്ട് കട്ട് കീയുടെ എഡിറ്റ് ബോക്സിൽ അത് വന്നു. ഞാൻ ടാബ് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കട്ടെ. Access denied dialog. You will need to provide administrator permission to change these settings. Click continue to complete this operation. Continue button. ഇവിടെ access denied എന്ന് പറഞ്ഞു കാണിക്കുന്നുണ്ട്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്താൽ മതി. ഓക്കേ. Just to desktop list. Just to ഞാൻ വീണ്ടും NVDA കിട്ട് ചെയ്തുകൊണ്ട് ജസ്റ്റ് കൺട്രോൾ ഓൾട്ട് ജെ പ്രസ് ചെയ്യുകയാണ്. Windows desktop. സോ ജോസ് ഇവിടെ വന്നിട്ടുണ്ട്. കൺട്രോൾ ഓൾട്ട് ജെ അടിച്ചപ്പോൾ തന്നെ ജോസ് വന്നു. മെസ്സേജ് ഒന്നും വന്നില്ലെങ്കിലും ജോസ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മൾ ജോസിൻ്റെ ഇൻസ്റ്റലേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് ജോസ് 19 മാത്രം ബാധകമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ജോസ് 18 ജോസ് 17 ഒക്കെ ക്രാക്കിംഗ് മെത്തേഡ് വ്യത്യാസമുണ്ട്. വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ജോസ് 19. പക്ഷേ ജോസ് 18 17 ഒക്കെ ഇച്ചിരി ഇതിനേക്കാൾ കുറച്ചും കൂടി സ്റ്റെപ്സ് കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ക്രാക്കിംഗ് മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. സോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അന്വേഷണങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9495122442, ഇമെയിൽ helpdesk@gmail.com.